രാജ്യത്ത് കോർപ്പറേറ്റുകളിൽ നിന്നും ഏറ്റവും അധികം തെരഞ്ഞെടുപ്പ് ഫണ്ട് ഇത്തവണ ലഭിക്കുക BJP. നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലെ വിജയവും പ്രിയങ്കാ ഗാന്ധിയുടെ വരവും കോൺഗ്രസിന്റെ ദാരിദ്ര്യവും തീർക്കും. വ്യവസായ പ്രമുഖർക്ക് ഇപ്പോഴും താല്പര്യം BJPയോട് തന്നെയാണ്. മോദി തന്നെ വീണ്ടും പ്രധാനമന്ത്രിയാകുമെന്നാണ് അവരുടെ പ്രതീക്ഷ. എന്നാൽ അപ്രതീക്ഷിതമായി രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകാനുള്ള സാധ്യതയും വ്യവസായ ലോകം തള്ളിക്കളയുന്നില്ല. അതുകൊണ്ട് തന്നെ കോൺഗ്രസിനും തിരഞ്ഞെടുപ്പ് ഫണ്ട് ശേഖരണം കൊയ്ത്താകും. ചരിത്രത്തിൽ ആദ്യമായി കോൺഗ്രസ് കടുത്ത ദാരിദ്ര്യം അനുഭവിച്ചത് മോദിയുടെ ഭരണം വന്നതിനെ തുടർന്നാണ്. ഈ ദാരിദ്ര്യത്തിനാണ് ഇപ്പോൾ മാറ്റം വന്നിരിക്കുന്നത്. വ്യവസായികളുടെയും കോർപ്പറേറ്റ് സ്ഥാപനങ്ങളുടെയും ധനസഹായം BJPയും കോൺഗ്രസും കഴിഞ്ഞാൽ പിന്നെ ലഭിക്കുക SP, BSP, RJD, YSR, കോൺഗ്രസ്, DMK, TRS എന്നീ പാർട്ടികൾക്കാണ്. കൂട്ടുകക്ഷി ഭരണം അനിവാര്യമായാൽ ഈ പാർട്ടികളുടെ നിലപാട് നിർണായകമാകുമെന്നതിനാലാണ് ഈ പരിഗണന. വിജയസാധ്യത ആർക്കാണ്, ഏതൊക്കെ പാർട്ടികൾ നിർണായകമാകുമെന്നതിനെ കുറിച്ച് ഇതിനകം തന്നെ ചില കോർപ്പറേറ്റ് കമ്പനികൾ സർവേ തന്നെ നടത്തുന്നുണ്ടെന്നാണ് സൂചന. ഈ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സഹായധനം വർദ്ധിപ്പിക്കാനാണ് നീക്കം. തെലങ്കാനയിൽ TRS തന്നെ നേട്ടം കൊയ്യുമെങ്കിലും ആന്ധ്രയിൽ YSR കോൺഗ്രസ് മുന്നേറ്റം നടത്തുമെന്നാണ് വ്യവസായ ലോകം കരുതുന്നത്. തമിഴ്നാട്ടിൽ രജനീകാന്ത് രാഷ്ട്രീയത്തിൽ ഇറങ്ങിയില്ലെങ്കിൽ DMK നേട്ടമുണ്ടാക്കുമെന്നാണ് വിലയിരുത്തൽ. ബീഹാറിൽ RJDക്ക് സാധ്യത കൽപ്പിക്കുമ്പോഴും UPയുടെ കാര്യത്തിൽ കോർപ്പറേറ്റുകൾക്കിടയിൽ അനിശ്ചിതത്വം നിലനിൽക്കുകയാണ്. പ്രിയങ്കയുടെ സാന്നിധ്യം എങ്ങനെ തിരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുമെന്ന കാര്യത്തിലാണ് ആശങ്ക. എങ്കിലും SPയെയും BSPയെയും പിണക്കാൻ വ്യവസായ ലോകം തയ്യാറല്ല. ഏത് സർക്കാർ വന്നാലും പ്രാദേശിക പാർട്ടികൾക്ക് നിർണായക സ്വാധീനമുണ്ടാകുമെന്ന തിരിച്ചറിവിലാണ് ഈ മുൻകരുതൽ. ചരിത്രത്തിലെ ഏറ്റവും വലിയ പണാധിപത്യ തിരഞ്ഞെടുപ്പായി ഇത്തവണത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് മാറുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാട്ടുന്നത്. കോർപ്പറേറ്റുകളുടെ പിന്നാലെ പോകാതെ ജനകീയ പിരിവിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് CPM ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ പാർട്ടികളുടെ തീരുമാനം. ഓരോ വീടുകളിലും കയറി ഇറങ്ങിയും സാധാരണ ജനങ്ങളെ സമീപിച്ചും തിരഞ്ഞെടുപ്പ് ഫണ്ട് സ്വരൂപിക്കാനാണ് CPM കീഴ്ഘടകങ്ങൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. രാജ്യം ഇതുവരെ കാണാത്ത തിരഞ്ഞെടുപ്പ് യുദ്ധമാണ് നടക്കാനിരിക്കുന്നത് എന്നതിനാൽ സർവ്വശക്തിയുമെടുത്താണ് രാഷ്ട്രീയ പാർട്ടികൾ അണിയറയിൽ തയ്യാറെടുപ്പുകൾ നടത്തിവരുന്നത്. സോഷ്യൽ മീഡിയ നിർണായക സ്വാധീനം ചെലുത്തുന്ന തിരഞ്ഞെടുപ്പായതിനാൽ ഈ രംഗത്ത് വലിയ ശ്രദ്ധയാണ് ഭരണ പ്രതിപക്ഷ പാർട്ടികൾ വയ്ക്കുന്നത്. പ്രചരണത്തിനായി പെട്ടെന്ന് പറന്നെത്താൻ ഹെലികോപ്റ്റർ ഏർപ്പാടാക്കുന്ന കാര്യത്തിൽ BJP ഇതിനകം തന്നെ കോൺഗ്രസിന് മുന്നിലെത്തിക്കഴിഞ്ഞു. ഹെലികോപ്റ്റർ തങ്ങൾക്ക് കിട്ടാനില്ലാത്ത അവസ്ഥയാണെന്ന് കോൺഗ്രസ് വക്താവ് ആനന്ദ് ശർമ്മ തന്നെ സമ്മതിക്കുന്നു. 4,000 കോടി രൂപ BJP ഇതിനോടകം പ്രചരണത്തിനും പരസ്യത്തിനുമായി ചെലവിട്ടതായാണ് കോൺഗ്രസ് പ്രചാരണ വിഭാഗം തലവൻ കൂടിയായ ആനന്ദ് ശർമ്മയുടെ ആരോപണം. February 20 പ്രചാരണ പരിപാടികൾക്ക് തുടക്കമിടാനാണ് കോൺഗ്രസ് തീരുമാനം.